അപ്പോൾ നമുക്കിനി ഇത് എത്ര വലുപ്പമുണ്ടോ എന്ന് അളന്ന് നോക്കാം. ടേപ്പ് എടുത്തിട്ടുണ്ട്. ഹലോ ചങ്ങൈമാരെ, എം ടി വിഷൻ ക്രോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുൻ തട്ടൂരാണ്. നമ്മളൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് നമ്മുടെ അലിഗേറ്റർകാരൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് പേര് മെസ്സേജ് അയച്ചും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മുടെ അലിഗേറ്റർകാരൻ്റെ അപ്ഡേറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിന്ന് അലിഗേറ്റർകാരൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ അലിഗേറ്റർകാരൻ്റെ പോണ്ടിൻ്റെ ഷീറ്റ് കയറിയിട്ടുണ്ട്, അത് നമ്മൾ മാറ്റാനും പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിയമങ്ങൾ കൂടി വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചിങ്ങമ്മരെ, ഇതാണ് നമ്മുടെ അലിഗേറ്റർകാരൻ്റെ പോണ്ട്. വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് വെള്ളം ഇപ്പോൾ ഉള്ളൂ. ലീക്ക് നല്ല വലിയ ലീക്കാണ്, അതാണ്. ഇതാ ലീക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം വലിയ ലീക്ക് തന്നെയാണ്. ബ്ലേഡ് കൊണ്ട് വരഞ്ഞ മാതിരി കീറിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ ലീക്കാണ് ഇത്. അടിഭാഗം കീറിയ സമയത്ത് ഷീറ്റും കൊണ്ട് വലിച്ച് നീട്ടിയിട്ടതാണ്, അതുകൊണ്ടാണ് അവിടെ കീറൽ വന്നത്. അതേമാതിരിയാണ് ഈ പോണ്ടിൻ്റെ അകത്തും നല്ല കീറൽ വന്നിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, നല്ല കീറലാണ്. അതിൻ്റെ അലിഗേറ്റർകാരുടെ പല്ല് കുടുങ്ങിയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നല്ലോണം കീറിപ്പോകുന്നത്. ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നിലത്ത് വിൽക്കുന്ന ഫുഡ് കടിച്ചെടുക്കുമ്പോൾ പറ്റുന്ന കീറലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഈ പോണ്ടിലെ ബാക്കി വെള്ളം കൂടി ഒഴിവാക്കണം, എന്നിട്ട് അലിഗേറ്റർകാരനെ പിടിക്കണം. അതാണ് ഒരു ടാസ്ക്. മീനിപ്പോൾ അത്യാവശ്യം നല്ലോണം ഗ്രോത്ത് ആയിട്ടുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ വെള്ളം മൊത്തം മാറ്റിയിട്ട് നല്ല പുതിയ ഷീറ്റ് ഇടണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചോളാം. കുറച്ച് വെള്ളമേ ഉള്ളൂ, നമുക്ക് പാട്ടനോട് മുക്കി വറ്റിച്ചോളാം. ഓ, ഇത് ശ്വാസം എടുക്കുന്നത് വായുന്നതിനുണ്ട്, വെള്ളം അല്ലാണ്ട് ഒരു 2 മണിക്കൂറോളം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആ ടാങ്കിലെ വെള്ളം മൊത്തം വറ്റിച്ചിട്ടുണ്ട്. അതാ മീനിതാ കറക്റ്റ് കാണുന്ന നല്ല ഹെവി സൈസ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അളന്ന് നോക്കണം. ഇനി ടേപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. കടിക്കുന്നില്ല. അപ്പൊ നമുക്കിനി ഇത് എത്ര വലുപ്പമുണ്ടോ എന്ന് അളന്ന് നോക്കാം. ടേപ്പ് എടുത്തിട്ടുണ്ട്. മൂപ്പര് മേലെ നന്നായിട്ട് വെള്ളം തെറിപ്പിക്കലാണ്. ഒന്ന് നേരെ നിൽക്കുകാറേ, പെട്ടെന്ന് അളവെടുത്തിട്ട് വെള്ളമൊക്കെ റെഡിയാക്കി തരാ. എന്താ കളിക്കുന്നത്, വെള്ളം കുറവായതുകൊണ്ട് അറ്റാക്കി മൂടി അല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ പേടിയുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ്. 24 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 2 ഫീറ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട്. വാങ്ങിയ സമയത്ത് ഏകദേശം 4 ഇഞ്ചിൻ്റെ അടുത്തേ വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നന്നായി ഗ്രോത്ത് ആയിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ 10 മന്തിൻ്റെ അടുത്തായി, ഇപ്പം നല്ലോണം ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് വട്ടയിലേക്ക് മാറ്റാം. വട്ടയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിടിക്കൽ നല്ലൊരു ടാസ്ക്കാണ്, നല്ലോണം കൊയ്ത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കൂല, ഇതിൻ്റെ പല്ലങ്ങ് കുടുങ്ങിയാലേ ഉള്ളൂ. ഈ വട്ടയിൽ അധിക നേരം ഇടുന്നൊരു ടാസ്ക്കാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മളിതേ കറുത്ത ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ്, ഇത് 2 മടക്കാക്കിയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് എത്ര കിട്ടുന്നറിയില്ല, നമുക്കെന്തായാലും ഇത് തന്നെ ഇട്ട് നോക്കാം. നമ്മൾ ആദ്യം കിട്ടിയ നല്ല ധാർപ്പായിരുന്നു, ഗേജ് കൂടിയ ധാർപ്പായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഷീറ്റാക്കി, എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ ടാങ്ക് ഇവിടുന്ന് മാറ്റാനുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്തത്. നമ്മളിപ്പോൾ ഈ ഷീറ്റാണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ ചിങ്ങമാരെ, നമ്മൾ ടാങ്കിലെ വെള്ളം പകുതി നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല. നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ കോരി ഒഴിവാക്കേണ്ടി വരും. അപ്പം നമ്മൾ പകുതി വെള്ളമേ നിറയ്ക്കുന്നുള്ളൂ, ബാക്കി അപ്പം നല്ല മയക്കാറുണ്ട്. മഴ വരാൻ പോകുന്നുണ്ട്.
അത് നമ്മൾ ഇത്രയും വെള്ളം നിറയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി മീനെ പിടിച്ച് അതിലേക്ക് ടാങ്കിലേക്ക് ഇടാം. മീനെ പിടിക്കലാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് പോണ്ടൊക്കെ സെറ്റാക്കി മീനൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആളിതാ നല്ലോണം ഓടിക്കളിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ മുകളിൽ നിന്നാണ് ശ്വാസം എടുക്കുന്നത്, വായുവിൽ നിന്നാണ് ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വന്ന് പോകുന്നത്, ശ്വാസം എടുത്ത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വലയെടുത്തിടാം. നെടുഭാഗത്തേക്ക് പിടി. അപ്പോൾ നമ്മൾ വലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.